ഇന്നലെ രാത്രി 10:30 ആറാട്ട് പടത്തിന് പോയി കയറി. അഞ്ചാളായിട്ട് പടത്തിന് പോയി, മൂന്നാളെ പടം കണ്ടുള്ളൂ, രണ്ടാൾ പകുതിക്ക് നിന്ന് ഇറങ്ങിപ്പോയി. ഒരുപാട് പേരൊക്കെ വന്ന് ഇനി കമൻ്റ് ഇടും മോഹൻലാൽ ഫാൻസ്, അവരോടാണ്. ഞാനും ഒരു മോഹൻലാൽ ഫാനാണ്. മോഹൻലാലിനെയാണോ മമ്മൂട്ടിയാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിനെ എന്നേ ഞാൻ പറയൂ. അപ്പം അങ്ങനെ ഒരു ഫാൻ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഒരു സ്പൂഫ് പടം ഉണ്ടാക്കാനാണോ മിസ്റ്റർ ബി ഉണ്ണികൃഷ്ണൻ നിങ്ങൾ മോഹൻലാലിനെ വെച്ച് സിനിമെടുത്തത്? ആറാം തമ്പുരാനും നരസിംഹവും ഞങ്ങൾ കണ്ടതല്ലേ, ലൂസിഫർ ഞങ്ങൾ കണ്ടതല്ലേ, ചന്ദ്രലേഖ ഞങ്ങൾ കണ്ടതല്ലേ, മോഹൻലാലിൻ്റെ എല്ലാ പടങ്ങളും ഞങ്ങൾ കണ്ടതല്ലേ. അതിന് ഇനി ഒരു സ്പൂഫാക്കി അത് മോഹൻലാലിനെ കൊണ്ട് പറയിച്ച് സ്വയം ട്രോളിക്കാനാണെങ്കിൽ താ പടം എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിലും നല്ല യൂട്യൂബിലൊരു 30 മിനിറ്റ് സ്പൂഫ് വീഡിയോ ചെയ്യുന്നതാ. മറ്റേ ശ്രീകാന്ത് വെട്ടിയാരുണ്ടല്ലോ, ഇപ്പം മറ്റേ കേസിലകത്ത് പോയി, അയാൾ ഇതിലും നല്ല സ്പൂഫ് ഇറക്കും. മോഹൻലാലിനെ വെച്ചിട്ടാണെങ്കിൽ പൊളിക്കും. അതിനിപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ്റെ ആവശ്യമില്ല, 2-3 കോടി മുടക്കേണ്ട ആവശ്യമില്ല. വളരെ മോശം പടം. ആക്ഷൻ ഉണ്ടോ? ഒരു ആവറേജ് ആക്ഷൻ. കഥ 0. സ്ക്രീൻ പ്ലേ മറ്റേ സംഗതികളൊക്കെ സഹിക്കാൻ പറ്റണില്ല. മോഹൻലാലിൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്, ഒരു BGM ഉണ്ട്. അത് മാത്രം മോഹൻലാൽ ഫാൻസിന് പറ്റും. നമുക്ക് മോഹൻലാലിനെ അങ്ങനെ കാണാൻ ഒരു ഭംഗിയുണ്ട് അതിൽ, അത്ര തന്നെ ഉള്ളൂ. പിന്നെ AR റഹ്മാൻ വരും, AR റഹ്മാൻ്റെ പാട്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന ലാസ്റ്റ് എന്തായി? പാട്ടിൻ്റെ ഇടയിൽ ഒരേ തല്ല്, പാട്ടാണ് കേൾക്കാൻ പറ്റിയില്ല. ഇങ്ങനെ പടങ്ങൾ എടുക്കാതിരുന്നൂടെ. മോഹൻലാലും മമ്മൂട്ടിക്കും ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ നിങ്ങളായിട്ട് കളയിക്കുകയാണ് ഈ ബി ഉണ്ണികൃഷ്ണൻ്റെ മുകളിലുള്ള ടീമുകൾ. ഇപ്പോൾ സിനിമ 2-3 കോടി ഇറക്കി മുടക്കിയെടുക്കുകയാണ്, നമ്മൾ പോയിട്ട് 150-200 നമ്മുടെ ടിക്കറ്റും പൈസയും കൊടുത്ത് കാണുകയാണ്. ഈ പൈസയ്ക്കൊക്കെ ഒരു വില ഉണ്ട്. ഇത് പണ്ടത്തെ പോലെ മോഹൻലാലിൻ്റെ മുഖം കാണുമ്പോഴത്തേക്കും തിയേറ്ററിൽ ആൾക്കാർ ഓടിക്കയറി തള്ളി കണ്ട് മോഹൻലാൽ ഉള്ളതുകൊണ്ട് മാത്രം പണം ഹിറ്റാവും എന്ന രീതിയിലുള്ള ആ കാലമൊക്കെ പോയി. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ വേണം, എന്നാലേ സിനിമയിലൊക്കെ പിടിച്ചേക്കാൻ പറ്റൂ. ഇവിടെ നല്ല സ്ക്രിപ്റ്റുള്ള, നല്ല ഡയറക്ഷൻ അറിയുന്ന ഒരുപാട് പുതിയ പിള്ളേരുണ്ട്. അവർക്കൊന്നും ചാൻസ് കൊടുക്കാതെ മോഹൻലാൽ ബി ഉണ്ണികൃഷ്ണൻ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അയാളെ മുകളിലുള്ളൊരു വിശ്വാസം കൊണ്ടാവും. അതുവരെ അയാൾ മോഹൻലാലിനെ ചോദിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ. മോഹൻലാൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കാതെ ഇതിനൊക്കെ എന്തിനാ അഭിനയിക്കേണ്ട ആവശ്യം ഈ പടത്തിലൊക്കെ? OTT ആണെന്നുണ്ടെങ്കിൽ ഈ പടം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം സിപ്പടിച്ച് കാണാമെന്ന്. ഇതിപ്പോൾ കണ്ടിരുന്നല്ലോ, എടുത്തു പൈസ കൊടുത്ത് പോയതല്ലേ. അവസ്ഥയാണ് പടം. സ്പൂഫ് പടം കാണാനാണെങ്കിൽ പോയിക്കോ, അത്രയും ദുരന്ത സിനിമ. ഇങ്ങനെ റിവ്യൂ ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ചാൽ, പക്ഷെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ സഹിക്കണില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത്. കഷ്ടമാണ് അവസ്ഥ. ആറാട്ടുണ്ടല്ലോ, ആറാടി ആറാടി നമ്മളങ്ങോട്ട് വെറുപ്പിച്ചു.